ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കും ഏറ്റവും അധികം വായ്പകൾ നൽകുന്ന ബാങ്കുമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യക്തിഗത വായ്പ അഥവാ പേഴ്സണൽ ലോൺസിന്റെ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഈ വായ്പയുടെ എലിജിബിലിറ്റി ആർക്കൊക്കെ ലഭിക്കും, അതുപോലെ എന്തുമാത്രം വായ്പാ തുക ലഭിക്കും, ഈ വായ്പാ തുക നിങ്ങൾക്ക് ലഭ്യമാകാൻ അവർ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് വയ്ക്കുന്നത്, ഇതിൻ്റെ പലിശ നിരക്ക്, ഇതിൻ്റെ തിരിച്ചടവ്, ഇതെങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും, എന്തുമാത്രം സിബിൽ സ്കോർ വേണം ഈ വായ്പ ലഭ്യമാകാൻ തുടങ്ങിയ ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോ. നമ്മളെല്ലാവരും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് മറ്റ് ബാങ്കുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക്, മറ്റ് ഹിഡൻ ചാർജുകളൊന്നുമില്ലാത്തതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വായ്പ എടുക്കുമ്പോഴും നമ്മളുടെ പ്രാഥമിക പരിഗണന എപ്പോഴും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ അനേകം വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എൻ്റെ പേര് ക്ലിൻസ് ടാച്ച് മണിവളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേഴ്സണൽ ലോൺസ് അഥവാ വ്യക്തിഗത വായ്പയുടെ വലിയൊരു പ്രത്യേകതയാണ് അത് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതും ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നൽകേണ്ടെന്നുള്ളത്. നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പേഴ്സണൽ ലോൺ എന്നതിൽ 25,000 രൂപ മുതൽ 35,00,000 രൂപ വരെയാണ് വായ്പയായിട്ട് നൽകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെന്ന ഉടനെ 35,00,000 രൂപ വരെ ലഭ്യമാകുമെന്നല്ലേ പറയുന്നത്. നിങ്ങളുടെ പ്രതിമാസ വരുമാനവും സിബിൽ സ്കോറും പരിഗണിച്ചാണ് എന്തുമാത്രം വായ്പാ തുക നൽകണമെന്ന് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. എടുക്കുന്ന വായ്പയുടെ തിരിച്ചടവ് കാലാവധി 6 മാസം മുതൽ 72 മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി. ഏതൊരു വായ്പ എടുക്കാൻ പോകുമ്പോഴും നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് അതിന്റെ വാർഷിക പലിശ നിരക്ക് എത്രയാണെന്നുള്ളതാണ്. ഈ പേഴ്സണൽ ലോണിന്റെ വാർഷിക പലിശ നിരക്ക് 11.35% മുതൽ 14.5% വരെയാണ്. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സിബിൽ സ്കോറും അതുപോലെ പ്രതിമാസ വരുമാനവും ഒക്കെ പരിഗണിച്ചായിരിക്കും ബാങ്ക് എന്തുമാത്രം പലിശ വേണം എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ നമ്മൾ എടുക്കുന്ന വായ്പയുടെ 1.5% പ്രോസസ് ഫീസ് ഇനത്തിൽ ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചാർജുകളായിട്ടുള്ള GST, സ്റ്റാമ്പ് ഡ്യൂട്ടി തുടങ്ങിയ ചാർജുകളും ബാങ്ക് ഈടാക്കും. ഈ ചാർജുകളൊക്കെ നമ്മൾ അങ്ങോട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് വായ്പ ലഭ്യമാകുന്ന സമയത്ത് നമുക്ക് ആ വായ്പ തുകയിൽ നിന്ന് കുറച്ചുള്ള ഒരു എമൗണ്ട് ആയിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്. ഇങ്ങനെയാണ് സാധാരണ നിലയിൽ ബാങ്ക് ഇങ്ങനെയുള്ള ചാർജുകൾ ഈടാക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേഴ്സണൽ ലോൺ ലഭ്യമാകണമെങ്കിൽ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതിലെ ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സാലറി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം. റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ചിലവർ കടകളിലൊക്കെ ഷോപ്പുകളിലൊക്കെ നിൽക്കാറുണ്ട്. അതൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനം ആയിരിക്കത്തില്ല, പകരം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ഡിഫൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന തുടങ്ങിയ സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ മൊത്തം 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. പ്രൊബേഷൻ പീരീഡിൽ വായ്പ ലഭ്യമാവുകയില്ല. കൂടാതെ നിങ്ങളുടെ നെറ്റ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 15,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. ഈ 15,000 രൂപ നെറ്റ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് കട്ടിംഗ് ഒക്കെ കാണും, മറ്റ് LIC കാണും, അല്ലെങ്കിൽ മറ്റ് വണ്ടികളുടെ ഒക്കെ EMI അടയ്ക്കേണ്ടി കാണും. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറഞ്ഞത് 15,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ മുകളിൽ പലർന്നവർക്കെല്ലാം ഈ വായ്പ ലഭ്യമാകുകയുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പേഴ്സണൽ ലോൺസ് എന്ന് പറയുന്നത് ഈടോ ജാമ്യം ഒന്നും നൽകേണ്ടാത്ത അൺസെക്യൂർഡ് ലോൺസ് ആണ്. അൺസെക്യൂർഡ് ലോൺസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിന് മാത്രമേ ബാങ്ക് ഇങ്ങനെയുള്ള വായ്പകൾ നൽകുകയുള്ളൂ. നമ്മൾ ചുമ്മാ പോയി അപേക്ഷിച്ചാലൊന്നും ഈ വായ്പ ലഭ്യമാവുകയില്ല. പിന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ്, നമുക്കൊരു ഇൻകം തെളിയിക്കാൻ നമുക്കൊരു പ്രൂഫ് ഇല്ലെങ്കിൽ ഈ വായ്പ ലഭ്യമാകുമോയെന്ന്. ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ സാലറി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലേ ഈ വായ്പ ലഭ്യമാകുകയുള്ളൂ. പിന്നെ ചിലർ ചോദിക്കും കൂലിപ്പണിക്കാർക്ക് ഈ വായ്പ ലഭ്യമാകുമോ, ഇങ്ങനൊന്നും കിട്ടത്തില്ല. കാരണം അവർക്കൊരു ഇൻകം തെളിയിക്കാനുള്ള ഒരു പ്രൂഫ് ഇല്ല. കാരണം അവർക്ക് കയ്യിലായിരിക്കും ക്യാഷ് വരുന്നത്. അതുപോലെ ഈ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാർ, ഇവർക്കൊന്നും ഈ വായ്പ ലഭ്യമാകുകയില്ല. ഈ വായ്പയ്ക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ID കാർഡ് ബാങ്ക് ആവശ്യപ്പെടും. അതുപോലെ തന്നെ സാലറി സ്ലിപ്പ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ഓൾറെഡി ബാങ്കിന്റെ കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് തന്നെ എടുക്കുവാൻ സാധിക്കും. പ്രധാനമായും ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ബാങ്ക് ആവശ്യപ്പെടാറുള്ളത്. ഇനി ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ YONO SBI എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. YONO SBI എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണാം ലോൺസ് എന്നുള്ള സെക്ഷൻ കാണാം. ആ ലോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ലോൺസ് എന്നുള്ള സെക്ഷൻ കാണാം. നിങ്ങൾക്ക് അവിടെ പേഴ്സണൽ ലോൺസ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സാലറിഡ് അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആകുന്ന ഏത് SBI ബ്രാഞ്ച് ആണോ അവിടെ ചെന്ന് നിങ്ങൾക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാനും സാധിക്കും. ഈ വായ്പ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തിരിച്ചടവ് ഓട്ടോ ഡെബിറ്റ് ആയിട്ടാണ്. ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് EMI ഡേറ്റിൽ തനിയെ എടുത്തോളും, അതിനുള്ളൊരു പെർമിഷൻ നമ്മൾ കൊടുക്കണം. ഈ വായ്പ ഇതോടകം തന്നെ നിരവധി പേർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ എലിജിബിലിറ്റി ഉണ്ടെങ്കിലേ ഈ വായ്പ ലഭ്യമാകുകയുള്ളൂ. അങ്ങനെ എടുത്തവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നതാണ് എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ